നമസ്കാരം, ആയുർരേഖയിലേക്ക് സ്വാഗതം. നമ്മുടെ കാലുകളെ ബാധിക്കുന്ന ഒരസുഖമാണ് വെരിക്കോസ് വെയിൻ. ഈ അസുഖം വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒന്നാണെങ്കിലും നമ്മൾ പലപ്പോഴും അസുഖത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ മൂലം ഇതിനെ അവഗണിക്കാറുണ്ട്. പിന്നീടത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യാറുണ്ട്. വെരിക്കോസ് വെയിൻ എന്താണ്, ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ചികിത്സ, ശസ്ത്രക്രിയയിലൂടെയുള്ള പരിഹാരം, ഇതെല്ലാം ഇന്നത്തെ ആയുർരേഖയിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് കൊല്ലത്തെ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലേസർ ആൻഡ് ലാപ്പറോസ്കോപ്പിക് സർജറി, ഡോക്ടർ ലെനിൻ ബാബുരാജ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുമ്പോൾ തന്നെ വളരെ വലിയ കുഴപ്പമില്ലാത്തൊരു അസുഖം എന്നുള്ള രീതിയിലാണ് ആളുകൾ എടുക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ അസുഖം? വെരിക്കോസ് വെയിൻസ് നമ്മുടെ കാലിൻ്റെ ശിരകളുടെ വെയിൻസിൻ്റെ ഒരു രോഗമാണ്. ഈ കാലിൽ നമ്മൾ ആംഗിളിൻ്റെ മുകളിൽ ഒരിക്കലും വെയിൻസ് കാണാറില്ല. ആംഗിളിൻ്റെ മുകളിൽ വെയിൻസ് കാണാറുണ്ടെങ്കിൽ വെരിക്കോസ് വെയിൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ഒരു 20% ആളുകളിൽ കാണാറുള്ള രോഗമാണ്. അതിൽ 2% ആളുകളിൽ കോംപ്ലിക്കേറ്റഡ് വെരിക്കോസ് വെയിൻ ഡിസീസ് ആയിട്ട് കാണാറുണ്ട് നമ്മൾ. ഓക്കെ ഡോക്ടർ, ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും കാണുമോ, സാധാരണയായി കാണുന്നുണ്ടോ? അതെ, ഇത് ഇറ്റ് ഈസ് ഈക്വലി പ്രസൻറ്റ്. രണ്ട് സെക്സും രണ്ട് ജെൻഡറിലും ഇത് അവൈലബിൾ ആണ് ഈ ഡിസീസ്. മോസ്റ്റ് കോമൺലി ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഫിമെയിൽസ് ആൻഡ് ഓൾസോ ഇൻ വർക്കിംഗ് മെയിൽസ്. ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നൊന്ന് പറയാമോ ഡോക്ടർ? വെരിക്കോസ് വെയിൻസിൻ്റെ ലക്ഷണങ്ങളിൽ വെയിൻസിൻ്റെ തടുപ്പല്ലാതെ കാലിൻ്റെ നീര്, കാലിൻ്റെ വേദന, ദെൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്ത് കഴിഞ്ഞ് ഈവനിങ്ങിലാകുമ്പോൾ കാലിന് ഒരു ഭാരം തോന്നലും പിന്നെ കാല് കറക്കുന്നതും കാലിൻ്റെ സ്കിന്ന് കട്ടി കൂടുന്നതും ഇന്നവയാണ് രോഗികളുടെ ലക്ഷണങ്ങൾ. ഡോക്ടർ, പലപ്പോഴും ഇത്തരം ലക്ഷണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ചിലർക്ക് ഇങ്ങനെ കാലിൽ വല്ലാത്ത തടിപ്പ് വരുമ്പോഴാണ് ഈ അസുഖം ഉണ്ടെന്ന് കാണുക. ഏത് തരക്കാർക്കാണ് ഈ അസുഖം കൂടുതലായി കണ്ടുവരുന്നത്? ഏത് ജോലി ചെയ്യുന്നവർ? കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്നവർക്കാണ് ഈ രോഗം കൂടുതലായി കാണാൻ കഴിയുന്നത്. ഫോർ എക്സാമ്പിൾ, ബസ് കണ്ടക്ടേഴ്സ്, പോലീസ്മാൻസ്, ട്രാഫിക് പോലീസ്മാൻസ്, ദെൻ സെയിൽസ് മാൻസ് ആൻഡ് സം ലേഡീസ് ഹു വർക്ക് ഫോർ ലോങ്ങർ ഡ്യൂറേഷൻ ഇൻ സ്റ്റാൻഡിങ് പൊസിഷൻ. ഓക്കെ, ഇതിന് പ്രത്യേകിച്ച് പ്രായപരിധി ഉണ്ടോ ഡോക്ടർ? ഒരു ചില അസുഖങ്ങൾ നമ്മളിപ്പോൾ ഒരു മധ്യവയസ്സിലൊക്കെയാണ് കൂടുതൽ കാണുക, അതുപോലെ ഉണ്ടോ? ഇത് യെസ്, ഓഫ് കോഴ്സ്, മിഡിൽ ഏജിലാണ് ഈ ഒരു രോഗം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു ഓൾഡർ ഏജിൽ ഈ രോഗം കൂടിയിട്ട് പിന്നെ ഒരു ലേറ്റ് ഏജിൽ ഒരു കോംപ്ലിക്കേഷനായ ഒരു ഡിസീസായിട്ട് മാറും. ഇത് കൂടുതൽ കാണുന്നത് നമ്മൾ ജനറ്റിക്കായിട്ട് ചിലവരിൽ കാണും, ചിലവരിൽ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ചില ലേഡീസിൽ കാണാനുള്ള കേസസ്സാണ്. എന്നിട്ട് ത്രോംബോസിസ് വൺ ഓഫ് ദ കോസസ് ആണ് ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഈ ജനറ്റിക്കായിട്ട് കാണുമെന്ന് പറഞ്ഞത്, ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ ഈ അസുഖം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള ചാൻസസ്? അതെ. അത് എത്രത്തോളമാണ്? അത് പെർസെൻറ്റേജ് ഇസ് അറൌണ്ട് 70%. ഇഫ് ദ പേരൻസ് ആർ ഹാവിങ് വെരിക്കോസ് വെയിൻസ്, രണ്ട് പേരൻസിൽ ഏതെങ്കിലും പേരൻസിനുണ്ടെങ്കിൽ കിഡ്സ് ക്യാൻ ഓൾസോ ഹാവ് ഇൻഹെറിറ്റ് ദ ഡിസീസ്. അത് വീക്ക് വാൽവ്സിന് കാരണമാണ് ഈ പ്രശ്നം വരുന്നത്. ഓക്കെ ഡോക്ടർ, ഇതിന് മരുന്നുകൊണ്ട് ചികിത്സ ഒന്നും ഇല്ലേ? ഇത് പോസിബിൾ അല്ല. ഇതൊരു പൈപ്പ് ലൈനിലൊരു മെക്കാനിക്കൽ പ്രോബ്ലമാണ് നമ്മളെ കാലിൻ്റെ നരമ്പുകളിൽ. അതുകൊണ്ട് മരുന്നുകൾ കൊണ്ട് ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. വി ക്യാൻ പ്രിവെൻറ്റ് ഇറ്റ് ടു സം എക്സ്റ്റെൻറ്റ് ഇൻ ഇനീഷ്യൽ ഡിസീസ്. ഇനീഷ്യൽ രോഗത്തിൽ നമ്മൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. മെയിൻലി കാലുകളുടെ നരമ്പിൽ നിന്ന് ബ്ലഡ് തിരിച്ച് ഹാർട്ടിലോട്ട് പോകുന്ന വഴിക്ക് വാൽവുകളെ നമ്മളെ ഈ ബ്ലഡിനെ മുകളിലോട്ട് പുഷ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഈ വാൽവുകളിൽ തകരാറ് പറ്റുമ്പോഴാണ് നമ്മളെ കാലിൽ നിന്ന് ബ്ലഡ് ആന്തരിക രക്തക്കുഴലിൽ നിന്ന് സൂപ്പർഫിഷ്യലായ രക്തക്കുഴലിലോട്ട് ബ്ലഡ് വരുന്നത്. അത് കാരണമാണ് ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാകാൻ കാരണം. ആൻഡ് മെയിൻലി ഇത് നിന്ന് ജോലി ചെയ്യുന്നവർക്കാണ് ഈ കൂടുതൽ കാണാറുള്ളത്. ഓക്കെ, അതൊരു തരം ലീക്ക് ആണ് അപ്പോൾ സംഭവിക്കുന്നത്? അതെ അതെ അതെ, വാൽവിൽ ലീക്ക് ആവുന്നത് മെക്കാനിക്കൽ പ്രോബ്ലം കൊണ്ടാണ്. നമ്മൾ ഇതിന് ഒരു മരുന്നായിട്ടൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല, ഇത് സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണുള്ളത് മെയിനായിട്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജിക്കൽ ട്രീറ്റ്മെൻ്റ് അല്ലാതെ ഇനീഷ്യൽ സ്റ്റേജസിൽ ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു, എന്തെല്ലാം തരത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്? ഇനീഷ്യൽ സ്റ്റേജസ് എന്ന് വെച്ചാൽ ഗ്രേഡ് വൺ ടു ടൂയിൽ നമ്മൾ സർജറി ഇല്ലാത്ത, ശസ്ത്രക്രിയ ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. ഈ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റിൽ കാലിൽ സ്ക്രബ് ബാൻഡേജ്, ഒരു ഇലാസ്റ്റിക് സോക്സ് പോലത്തെ ഒരു ഇലാസ്റ്റിക് സോക്സ് യൂസ് ചെയ്യാൻ നോക്കും, സ്ക്രബ് ബാൻഡേജ് യൂസ് ചെയ്യാം, പിന്നെ കൂടുതൽ നേരം നിൽക്കാതെ സൂക്ഷിക്കണം. എന്നിട്ട് കാല് പൊക്കി റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാല് പൊക്കി ഇരുന്ന് റെസ്റ്റ് ചെയ്താൽ മതി. ഇതൊക്കെയാണ് നമ്മൾ ഇനീഷ്യൽ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡോക്ടർ, അപ്പോൾ ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു, അപ്പം ലേസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞതുപോലെ ലേസർ ട്രീറ്റ്മെൻറ്റ് മെയിൻ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്.
അതില് സ്കാർസ് കണ്ടിപ്പോ മുറിപ്പോ ഇല്ലാത്തത് കൊണ്ട് പേഷ്യൻറ്റ് വിൽ നോട്ട് ഹാവ് എ സ്കാർ. സ്കാറുകൾ ഇല്ലാത്ത ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഇതിൽ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസം ഹോസ്പിറ്റലിൽ കിടന്നാൽ മതി, പിന്നെ ഇതിലൊരു അണുബാധ ആവാനൊരു റിസ്ക് ഇല്ല. ഇതല്ലാതെ ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് ഏർലി റിക്കവറി, എളുപ്പം സുഖപ്രാപ്തിയാവും. അതല്ലാതെ പേഷ്യൻ്റ് എളുപ്പം ജോലിക്കും പോകാം, ഒരു റൂട്ടീൻ ലൈഫിലേക്ക് മടങ്ങി എളുപ്പം പോകാനുള്ള അഡ്വാൻറ്റേജസും ഉണ്ട്. മെയിൻലി ഇതിൻ്റെ ബെനിഫിറ്റ്സ് പെയിനും സ്കാർ ഫ്രീ ആയ ബെനിഫിറ്റ്സ് ആവുള്ളത്. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ലീക്കേജ് ആണ് ഇതിന് പ്രശ്നമാകുന്നതെന്ന്. അപ്പോൾ ഈ ലീക്കേജിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഈ ലേസർ ട്രീറ്റ്മെൻ്റ് കൊണ്ട്? മെയിൻലി ലേസർ ട്രീറ്റ്മെൻറ്റ് നമ്മളൊരു പേഷ്യൻറ്റിന് ഫിറ്റ്നസ് ചെയ്യിപ്പിച്ചിട്ട് ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഫിറ്റ്നസ്സും അനസ്തേഷ്യ ഫിറ്റ്നസ്സും ചെയ്യിപ്പിച്ചിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ അനസ്തേഷ്യ കൊടുക്കും. അനസ്തേഷ്യ നമ്മൾ ലോക്കൽ അനസ്തേഷ്യയും ഇതൊരു ജനറൽ അനസ്തേഷ്യയും അല്ലെങ്കിൽ സ്പൈനൽ അനസ്തേഷ്യയിൽ പ്രൊസീജിയർ എനി അനസ്തേഷ്യയിൽ പോസിബിൾ ആണ്. പ്രൊസീജിയറിൻ്റെ സമയത്ത് നമ്മളൊരു അൾട്രാസൗണ്ടിൻ്റെ ഉപയോഗം ചെയ്തിട്ട് ഒരു ലേസർ പ്രോബ് ഈ ശിരയിൽ കൂടെ കടത്തിവിടും. ശിര എന്ന് പറഞ്ഞാൽ മെയിൻലി വെയിൻസ്, രണ്ട് വെയിൻസ് ഉണ്ട് നമ്മളെ കാലിൽ, ഗ്രേറ്റ് സഫിനസ് വെയിനും ഷോർട്ട് സഫിനസ് വെയിനും. ഈ രണ്ട് വെയിനിൻ്റെ മെയിൻ ലീക്കേജ് കാരണമാണ് വെരിക്കോസിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാറുള്ളത്. അപ്പം ഈ ലേസർ വയർ കടത്താൻ വേണ്ടി ഒരു ഷീറ്റ് നമ്മൾ വെയിൻസിനെ പങ്ക്ചർ ചെയ്തിട്ട് ഒരു ഷീറ്റ് അതിൽ കൂടെ കടത്തിയിട്ട് ഈ ലീക്കുള്ള ഭാഗത്ത് ലേസർ അബ്ലേഷൻ ചെയ്യും. ലേസർ അബ്ലേഷൻ കൊണ്ട് ലീക്ക്, ലേസർ കൊണ്ട് മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ ലേസർ ആ ലീക്ക് അടയ്ക്കും. ഇതിന് കൂടാതെ നമ്മൾ ഒരു ലേസർ ഈ പൊങ്ങി നിൽക്കുന്ന നരമ്പിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ലേസറിൻ്റെ പാർട്ടായി ഒരു ഇഞ്ചക്ഷൻ തെറാപ്പി എന്ന് പറയും. ഈ ഇഞ്ചക്ഷൻ തെറാപ്പി പോളിഡോക്കനോൾ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ എയറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പതയാക്കി നമ്മൾ കൊടുക്കാറുണ്ട്. ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഫോം സ്ലെറോ തെറാപ്പി എന്നാണ് പറയുന്നത്. ഡോക്ടർ നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, കോളിന് ശേഷം. ഹലോ, ഹലോ, ആയുർരേഖയാണ്, ചോദിച്ചോളൂ. എന്റെ പിന്നെ രണ്ട് കാലിനും പ്രശ്നമുണ്ട്. അതെ, രണ്ട് കാലും പൊട്ടിരിക്കുന്ന പ്രണവുണ്ട്, രണ്ട് കാലിന് പ്രണവായി മാറുന്നു രണ്ട് കാലും. അതെ, ഞാൻ പിന്നെ ഗൾഫിലുണ്ടായതാണ്, ഹോട്ടലിൽ ജോലി ഉണ്ടായതാണ്. 2 വർഷത്തോളം ഹോട്ടലിൽ ജോലി ചെയ്തോളുണ്ടായിരുന്നു. ഒരു 10 വർഷം മുമ്പ് ഓപ്പറേഷൻ ചെയ്തതാണ്, ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്തതാണ്. ഇപ്പൊ ആ ഭാഗം വീണ്ടും ഇങ്ങനെ പൊട്ടിയിട്ട് അതെ. നമസ്കാരം ഡോക്ടർ ലെനിൻ ആണ്. നിങ്ങളെ കാലിൽ ഇപ്പം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കാലിൽ രണ്ട് കാലിലും വ്രണമുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് വെരിക്കോസിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് ആണ്. ഗ്രേഡ് 1, 6 ഗ്രേഡിലാണ് അൾസർ അത് ഹീലാവാതെ ആക്റ്റീവ് അൾസർ ആയിട്ടിരിക്കുന്നത്. ഈ സ്റ്റേജിൽ നമുക്ക് ചെയ്യാവുന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സ്കാനിൻ്റെ ആവശ്യമുണ്ട്. ഈ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് എവിടെ എവിടെയൊക്കെയാണ് കാലിലെ ലീക്കേജ് ഉണ്ടെന്ന് അത് കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചത് അതനുസരിച്ച് നമുക്ക് ഏത് വലിയ നരമ്പിലാണോ ഈ ലീക്കേജ് പിന്നെയും പറ്റിയത് ഓപ്പറേഷൻ കഴിഞ്ഞ്, അതാ ചെറിയ നരമ്പിലാണോ, അതനുസരിച്ച് നമ്മൾ ആ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നോ. ഒരു രണ്ട് കൊച്ച് അൾസർ ആണെങ്കിൽ, കൊച്ച് വ്രണമാണെങ്കിൽ ഒരു 2-3 ആഴ്ചത്തിനകം അത് ഉണങ്ങും. വലിയ വ്രണം 3-5 സെൻറ്റിമീറ്ററിൻ്റെ വ്രണമാണെങ്കിൽ അതൊരു 1.5-2 മാസം ആകുമ്പം ഈ ഒരു ഡിസീസ് പ്രോസസ്സ് 6 സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സീവിയർ സ്റ്റേജിലാണ്, ലാസ്റ്റ് സ്റ്റേജിലാണ്. ഈ സ്റ്റേജിൽ നിന്ന് നമ്മൾ സ്റ്റേജ് കുറഞ്ഞ് 5 ഗ്രേഡ് എന്ന് വെച്ചാൽ ആദ്യം വ്രണം ഉണങ്ങും, പിന്നെ കാലിൻ്റെ കറുപ്പുകൾ മാറിക്കിട്ടും. അങ്ങനെ കോംപ്ലിക്കേഷൻസ് അതാ റിക്കറൻസ് ആയ പേഷ്യൻസിന് നമ്മൾ പിന്നെയും ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ ഡോക്ടർ, അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട് അല്ലെ, കാലില് പൊട്ടുന്ന ഒരവസ്ഥ? അതെ അതെ. അപ്പൊ ഈ കാല് തടിച്ച ഞരമ്പുകളിലാണോ ഈ പൊട്ടലുണ്ടാവുന്നത്? കാലിന്റെ ഈ ലീക്കേജ് ഉണ്ടാവുന്നത് കാലിന്റെ അപ്പർ പോർഷനിലാണ്, തൈ പോർഷനിലാണ്. ഈ സെഫനോ ഫിമറൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞത് നമ്മളെ അന്തരീക നരമ്പും ഒരു സൂപ്പർഫിഷ്യൽ നരമ്പും ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് സെഫനോ ഫിമറൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞത്. അത് കാലിന്റെ മുകൾ ഭാഗത്താണ് ഉണ്ടാവുന്നത്. ഈ നരമ്പ് പൊട്ടുമ്പം ലീക്കേജ് ഉണ്ടാവുന്നത് കാലിന്റെ അടിഫാഗത്ത്, എന്ന് വെച്ചാൽ ഈ കാഫ് പോർഷനിലെ വെയിൻസ് ഒക്കെ എൻഗോർജ് ആയിട്ട് നിൽക്കുന്നത്. കോംപ്ലിക്കേഷൻ കാണുന്നത് നമ്മൾ മെയിൻലി കാലിൻ്റെ കണ്ണ് ഭാഗത്ത്, ആംഗിൾ ഭാഗത്താണ് എല്ലാം കോംപ്ലിക്കേഷൻസ് പൊട്ടുന്നതും ചോര പൊട്ടുന്നതും പിന്നെ കറക്കുന്നതും അൾസർ ആവുന്നതും. അപ്പം ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഈ സ്റ്റേജിൽ പേഷ്യൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാലിൽ ക്രീം തേച്ച് അല്ലെങ്കിൽ ആയുർവേദ ട്രീറ്റ്മെൻ്റ് എടുത്ത് അല്ലെങ്കിൽ ഹോമിയോപ്പത്തി ട്രീറ്റ്മെൻ്റ് എടുത്ത് അവിടെ ലോക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ലോക്കൽ ആൻറ്റിബയോട്ടിക്കോ ഡ്രസ്സിങ് ചെയ്ത് അത് സുഖപ്പെടുത്താൻ നോക്കും. പക്ഷേ ഇത് ഇതിൻ്റെ കാരണം കണ്ടുപിടിച്ചിട്ട് മെയിൻലി ആ ലീക്കേജ് അടച്ചില്ലെങ്കിൽ, ലീക്കേജ് പ്രോബ്ലം ഈസ് സംവെയർ എൽസ്, പ്രോബ്ലം വേറെ ഏതോ ഒരു സ്ഥലത്താണ്, അവന് ട്രീറ്റ്മെൻറ്റ് വേറെ ഏതൊരു സ്ഥലത്ത് ചെയ്ത് ആ റിസൾട്ട്സ് കിട്ടത്തില്ല. അപ്പം എക്സാക്ട് രോഗം എന്താണ് അത് സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ആ ലീക്കേജ് അടയ്ക്കണം. അതല്ലാതെ ഈ പൊങ്ങിയിരിക്കുന്ന നരമ്പിനെ നമ്മൾ ഇരുത്തിയാൽ ആ ഒരു വ്രണം ഉണങ്ങിക്കിട്ടും, ആ ഒരു പൊട്ടൽ പിന്നെയും വരാൻ സാധിക്കും, പോസിബിലിറ്റി ഇല്ല. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. യെസ് ഷുവർ. ഹലോ ഹലോ,
ആയുർരേഖയാണ്, സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ സർ. നമസ്കാരം, ഡോക്ടർ ലെനിൻ സ്പീക്കിംഗ്. ഞാനാണെങ്കിൽ പന്തളത്ത് നിന്നാണ് വിളിക്കുന്നത്. അതെ, പറഞ്ഞോളൂ. എനിക്കാണെങ്കിൽ വെരിക്കോസ് വെയിൻ വന്ന് പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്ത് ട്രീറ്റ്മെന്റാണ് ചെയ്യേണ്ടത്? മെയിൻ ട്രീറ്റ്മെൻറ്റ് ഈ വെരിക്കോസ് ഞരമ്പ് പൊട്ടുമ്പം ബ്ലീഡിങ് ആകുമ്പം അത് പേടിക്കാതെ, ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ അറിയാതെ ഇത് പൊട്ടിപ്പോയാൽ ആ പ്രഷർ പോയിൻ്റ് എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് കാല് പൊക്കി കിടന്ന് ആ സ്ഥലത്ത് പ്രഷർ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഒരു 5 നിമിഷത്തിന് ആ ബ്ലീഡിങ് നിൽക്കും. അതല്ലാതെ ബാൻഡേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചുറ്റിയിട്ട് ഇമീഡിയറ്റ്ലി ഒരു സർജിക്കൽ ഹോസ്പിറ്റലിൽ ചെന്നാൽ നിങ്ങളത് പ്രോപ്പറായിട്ട് ഇമീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. ലേറ്റർ ഓൺ ഇതിൻ്റെ കാരണം കണ്ടുപിടിച്ച് നമ്മൾ അത് പ്രോപ്പർലി ട്രീറ്റ് ചെയ്ത് അത് പിന്നെയും ബ്ലഡ് പൊട്ടാതോ അല്ലെങ്കിൽ അൾസർ ആവാൻ ചാൻസസ് വരത്തില്ല. ഓക്കെ, ഡോക്ടർ നേരത്തെ പറഞ്ഞത് കാലിൽ ഇങ്ങനെ തടിപ്പുള്ള ഭാഗം, അപ്പോൾ ഡോക്ടർ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഓൾറെഡി തടിച്ചു കിടക്കുന്ന ഭാഗത്തിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അല്ലേ? അത് താഴെ സാധാരണ രീതിയിലെത്തുമോ അത്? അതെ അതെ അതെ, അത് പ്രീവിയസ്ലി നമ്മളൊരു നോർമൽ കാല് നോക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് അതേ രീതി ആ തടിച്ച് നിൽക്കുന്ന നരമ്പ്. ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് ലേസർ ട്രീറ്റ്മെൻറ്റ്. ഈ ഫോം സ്ലെറോതെറപ്പി ചെയ്ത് കഴിഞ്ഞ് ഒരു 3 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച ആ തടിപ്പ് കുറച്ച് ഹാർഡായിട്ട് തോന്നും. അത് കഴിഞ്ഞ് ഗ്രാജുവലി ഒരു ഹീലിംഗ് പ്രോസസ്സ്, ഇൻറ്റേർണൽ ഹീലിംഗ് പ്രോസസ്സ് കൊണ്ട് 3 to 6 മന്ത്സിനകം ആ എല്ലാം തടിപ്പ് മാറി കിട്ടും. അതെ ഡോക്ടർ, അപ്പോൾ ഈ ലേസർ കടത്തി വിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഈ മുറിവുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ നമ്മൾ? ഒരു പങ്ക്ചർ വൂണ്ട് മാത്രം, ഒരു കൊച്ചൊരു പങ്ക്ചർ വൂണ്ട്. നമ്മളൊരു ഇഞ്ചക്ഷൻ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പങ്ക്ചർ വൂണ്ട് കൂടെ ബ്ലഡ് എടുക്ക ഡ്രോ ചെയ്ത് നടക്കുക തന്നെ ഒരു കാലിലെ നരമ്പ് എക്സസ് ചെയ്യാൻ വേണ്ടി ഒരു അൾട്രാസൗണ്ട് ഗൈഡഡ് നമ്മളൊരു പങ്ക്ചർ ചെയ്യുന്നുണ്ട് ആ നരമ്പിൽ. നരമ്പിൽ പങ്ക്ചർ ചെയ്തിട്ട് ലേസർ വയർ കടത്തി വിടുന്നു. അത് കഴിഞ്ഞിട്ട് ആ ലീക്കേജ് നമ്മൾ അടയ്ക്കുന്നു. അത്രേ ഉള്ളൂ, ഒരു പങ്ക്ചർ വൂണ്ട് മാത്രമേ കാണത്തുള്ളൂ. അത് ഒരു ഹീൽ ആകുമ്പോൾ കാണത്തില്ല. മറ്റൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഷുവർ. ഹലോ ഹലോ, ഞാൻ സൗദി നിന്ന് വിളിക്കുന്നത്. ചോദിച്ചോളൂ. നമസ്കാരം. എന്റെ വൈഫിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നേ. അതെ, ഡോക്ടറാന്ന് പറയുന്നത്. വൈഫിന് ഏകദേശം ഒരു വെരിക്കോസിന്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ഏകദേശം ഒരു 10 വർഷമായി. ഓക്കെ, ഡോക്ടറെ കാണിച്ചിരുന്നു. കാണിച്ചില്ല. എന്താ? ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്. അതെ അതെ, വെരിക്കോസ് വെയിൻ നമ്മളെ കാലിൻ്റെ പൈപ്പ് ലൈനിലൊരു ലീക്കേജ് ആണ്. അപ്പോൾ ഈ പൈപ്പ് ലൈനിൻ്റെ ലീക്കേജ് നമ്മളത് അത് അത് മെക്കാനിക്കൽ പ്രോബ്ലമാണ്. അത് ഒരു മരുന്ന് കഴിച്ചാലും ഒരു മെഡിസിൻ തേച്ചാലും ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ട്രീറ്റ്. അത് സുഖപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ മാത്രം ആവശ്യം. അതിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് ഈസ് നൗ ഡേയ്സ് ബെസ്റ്റ് കൺസിഡേർഡ്, ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ്, ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നിങ്ങൾ അത് കൺസിഡർ ചെയ്യണം. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഈ ലേസർ അല്ലാതെ വേറെ തരത്തിലുള്ള സർജറി ഉണ്ടായിരുന്നോ മുൻപ്? മുമ്പ് കുറേ നാൾക്ക് മുമ്പ് അത് കൺവെൻഷണൽ സർജറി എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർജറി ടെക്നിക് ആയിരുന്നു. ഓപ്പൺ സർജറി ടെക്നിക് എന്ന് പറഞ്ഞാൽ കാലുകളിൽ ഉള്ള നരമ്പുകളുടെ ലീക്കേജിൻ്റെ സൈറ്റിൽ നമ്മളൊരു കട്ട് ചെയ്ത് കീറിയിട്ട് ശസ്ത്രക്രിയയോടെ ആ നരമ്പിൻ്റെ ഡിസെക്ട് ചെയ്ത് ഔട്ട് ചെയ്തിട്ട് അതിനെ കെട്ടുകയും പിന്നെ അതിൻ്റെ ബാക്കിയുള്ള നരമ്പ് എടുത്ത് വലിച്ചെടുത്ത് കളയുകയും ചെയ്യുമായിരുന്നു. ആ പ്രൊസീജിയർ നമ്മൾ ട്രെൻഡ്രംബർ പ്രൊസീജിയർ എന്നാണ് പറയുന്നത്. അതൊരു കുറച്ച് ഗ്രോസ് പ്രൊസീജിയറായിരുന്നു, ബട്ട് ടു സം എക്സ്റ്റെൻഡ് ഇറ്റ് ഹാസ് ഓൺ ഇറ്റ്സ് മെറിറ്റ്സ്. അതിൻ്റെ ഒരു മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ടായിരുന്നു. അതൊരു മെറിറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡീമെറിറ്റ്സ് ഒക്കെ നമ്മൾ ഓവർകം ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ആണ് ഈ ലേസർ പ്രക്രിയ ഞങ്ങൾ തുടങ്ങിയേക്കുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പം പൊതുവേ നമ്മളിങ്ങനെ സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹോസ്പിറ്റലൈസേഷനെ പറ്റിയിട്ടാണ് ആളുകൾക്ക് പേടി, എത്ര ദിവസം കിടക്കേണ്ടി വരും എന്നൊക്കെ ഉള്ളത്. ഈ ലേസർ ട്രീറ്റ്മെൻറ്റിന് എങ്ങനെയാണ്? ലേസർ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ ഡേ കെയർ പ്രൊസീജിയർ ആയിട്ടും ചെയ്യാം, ലോക്കൽ അനസ്തേഷ്യ കൊടുത്താൽ അത്, അഥവാ ഒരു സിംഗിൾ സ്പൈനൽ അനസ്തേഷ്യ കൊടുത്താൽ നമ്മൾ ഒരു ദിവസം ഹോസ്പിറ്റൽ വാസം മതി. ഓക്കെ ഡോക്ടർ, ഇതിപ്പം പഴയ ഒരു സാധാരണ രീതിയിലേക്ക് രോഗി എത്താൻ എത്ര സമയമെടുക്കും ലേസർ ട്രീറ്റ്മെൻറ്റിന് ശേഷം? പറഞ്ഞത് കണക്ക് അൾസർ ഇപ്പം ഏത് ഒരു പേഷ്യൻറ്റിൻ്റെ സ്റ്റേജ് ഗ്രേഡോ സിവിയർ ഗ്രേഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ 6th grade ആണെങ്കിൽ അത് റിട്ടേൺ ആവുമ്പം ഒരു 1 year അല്ലെങ്കിൽ 1.5 years എടുക്കും. സപ്പോസ് കറുപ്പ് കാലിൽ ഒരു കറുപ്പും ഇല്ല, 2nd or 3rd grade ആണെങ്കിൽ നിങ്ങൾ ഏർലി ട്രീറ്റ്മെൻറ്റ് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യിപ്പിച്ചാൽ ആ ഒരു കോംപ്ലിക്കേഷൻ ആവുന്ന സ്റ്റേജിൽ പോകുന്നതിന് മുമ്പേ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കണം. അതൊരു ബെനിഫിറ്റ് ആണ് നമ്മളെ. സോ ദാറ്റ് ഈസ് ദ ബെറ്റർ വൺ. മറ്റൊരു കോളിലേക്ക് പോകണം. ഷുവർ. ഹലോ ഹലോ, ഞാൻ പ്രസന്ന എറണാകുളത്ത് നിന്ന് വിളിക്കുകയാണ്. ചോദിച്ചോളൂ. എന്റെ ഹസ്ബൻഡിന് 60 വയസ്സായി. ഓക്കെ, അദ്ദേഹത്തിന് ഈയിടെ വെരിക്കോസ് വെയിൻസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചതാണ്. ഓക്കെ, വെരിക്കോസ് വെയിൻസ് ഡോപ്ലർ ടെസ്റ്റ് എടുത്തപ്പോ ഓക്കെ മൾട്ടിപ്പിൾ ഡൈലേറ്റഡ് വെരിക്കോസിറ്റീസ് നോട്ടഡ് ഇൻ ബോത്ത് ലെഗ്സ് along the long saphenous venous tracts with associated incompetent performance
of varying sizes, measuring 3 to 11 mm on right side of 7 to 11 mm on the left side എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കേ ഓക്കേ. അപ്പോൾ അതിനെന്താ ചെയ്യാൻ പറ്റുക? ആ മെയിൻ ആയിട്ട് ഈ എൽഡർലി ഏജ് ഗ്രൂപ്പിൽ വെരിക്കോസ് വെയിൻസ് രണ്ട് കാലിലും നീള വലിയ വാൽവിൻ്റെ ലീക്കേജ് കാരണം വരുന്ന രോഗമാണ്. ഈ വലിയ വാൽവുകളിൽ പൊട്ടുന്ന ഒരു ഡിസീസിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വാൽവുകളുടെ അകത്ത് ശിരകളുടെ അകത്ത് ത്രോംബോസിസ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. നമ്മൾ സ്കാൻ ചെയ്യുമ്പം അഥവാ അൾട്രാസൗണ്ടിൽ ത്രോംബോസിസ് നോ ത്രോംബോസിസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സേഫ്ലി നമ്മൾ ലേസർ പ്രൊസീജറായിട്ട് ട്രീറ്റ് ചെയ്യാൻ നോക്കും. അഥവാ അതിൽ ത്രോംബോസിസിന് പ്രസൻ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ലേസർ പ്രൊസീജർ ചെയ്തുവിടുന്നതാണ്. ത്രോംബോസിസ് ഉള്ള പേഷ്യൻസിന് ഈ ലേസർ പ്രൊസീജറോ ശസ്ത്രക്രിയയോ അഡ്വൈസബിൾ അല്ല. അതാണ് മെയിൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ ഡോക്ടർ, ഇപ്പം ഇത് ഏർലി സ്റ്റേജസിൽ കണ്ടുപിടിച്ച എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അതുകൊണ്ട്? അതെ, ഏർലി സ്റ്റേജസിൽ വെരിക്കോസ് വെയിൻസിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പൈഡർ വെയിൻസ്, കുറേ ചെറിയ നരമ്പുകൾ, റെറ്റിക്കുലർ വെയിൻസ്, ട്വിസ്റ്റഡ് ആയ വെയിൻസ് നമ്മൾ കാലിൽ കാണാൻ കഴിയും. അതല്ലാതെ വെയിൻസ് വലിയ വെയിൻസും കാണാൻ കഴിയുമെങ്കിൽ നമ്മൾ അതേ സ്റ്റേജിൽ ഒരു കൺസർവേറ്റീവ് തെറാപ്പി എന്ന് വെച്ചാൽ ഒരു ശസ്ത്രക്രിയ ഇല്ലാത്ത തെറാപ്പി നമ്മൾ കുറച്ച് നാൾ പിടിച്ചു നിൽക്കാം. ഈ തെറാപ്പിയിൽ നമ്മൾ മെയിൻലി നമ്മൾ കാലുകളുടെ സൂക്ഷിക്കണം സേവിയർ ലെഗ്സ്, ചില ഇലാസ്റ്റോക്രിപ് ബാൻഡേജ് ഉണ്ട്, പിന്നെ ഇലാസ്റ്റിക് സോക്സ് ഉണ്ട്. അതല്ലാതെ കാൽ ഇരിക്കുന്ന സമയത്ത്, റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാല് പൊക്കി കിടക്കണം, കാല് പൊക്കി ഇരിക്കണം. അതല്ലാതെ അവോയ്ഡ് സ്റ്റാൻഡിങ് ഫോർ ലോങ്കർ ഡ്യൂറേഷൻ. ഈ ലോങ്കർ ഡ്യൂറേഷൻ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ ഗ്രാവിറ്റിയുടെ ഹെൽപ്പ് കൊണ്ട് ഈ നരമ്പുകൾ പൊങ്ങി പൊട്ടാൻ ചാൻസസ് ഉണ്ട്, കോംപ്ലിക്കേഷൻസും ഡിസീസ് പ്രോഗ്രസ് ആവാൻ ചാൻസസ് ഉണ്ട്. സോ ഈ ഡിസീസ് പ്രോഗ്രഷൻ നമ്മൾ കുറയ്ക്കാൻ വേണ്ടി ഈ കൺസർവേറ്റീവ് മോഡാലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യാം. ബട്ട് ദ ഓൺലി ലിമിറ്റേഷൻ, ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ചൂട് കാലാവസ്ഥയിൽ ഈ ബാൻഡേജും സോക്സും ഒക്കെ കെട്ടാൻ വളരെ വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല ഡോക്ടർ, ഇപ്പം കുറേ നേരം നിന്ന് ജോലി ചെയ്യുന്നത്, അപ്പോൾ സെയിൽസ് ഗേൾസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഈ അസുഖം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബെസ്റ്റ് ഈസ് ഗോ ഫോർ ഏർലി ട്രീറ്റ്മെൻറ്റ്. ഏർലി ട്രീറ്റ്മെൻറ്റ്, വേഗം ട്രീറ്റ്മെൻറ്റ് ചെയ്യിപ്പിച്ചാൽ ആ ഒരു കോംപ്ലിക്കേഷൻസും ആ കാലിൻ്റെ വേദനയും എല്ലാം മാറിക്കിട്ടും. അപ്പോൾ ആ ഒരു കോംപ്ലിക്കേഷൻസ് ആവുന്ന ട്രീറ്റ്മെൻറ്റ് സമയം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ചില പേഷ്യൻസിന് നമ്മൾ ഹാർട്ടിൻ്റെ ചെസ്റ്റ് പെയിൻ വരുമ്പോൾ നമ്മൾ എളുപ്പം ഓടും, പക്ഷേ കാലുവേദന വരുമ്പോൾ നമ്മൾ ജനറലി നെഗ്ലക്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാതെ ഒരു നമ്മളെ കാലിനെ രക്ഷിക്കും. വി ഹാവ് ടു വാക്ക് എ ലോങ്കർ ഡിസ്റ്റൻസ്. കൂടുതൽ നടക്കണമെങ്കിൽ ആ കാലിൻ്റെ വേഗം ട്രീറ്റ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് അഡ്വൈസബിൾ. മറ്റൊരു കോളിലേക്ക് പോകണം. ഷുവർ. ഹലോ ഹലോ മാഡം, ഞാൻ ശിശുകുമാർ പട്ടാഴി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. ആ ചോദിച്ചോളൂ. എന്റെ ഈ രണ്ട് കാലിലും വെരിക്കോസ് വെയിൻസിന്റെ അസുഖം ഉണ്ടായിരുന്നു. ഓക്കേ. ഇപ്പോഴും ഉണ്ട് അല്ലേ? ആ ഇപ്പോഴും ഉണ്ട്. അപ്പൊ നേരത്തെ ഈ ഒരു കാലില് ഞാൻ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ സെന്റ് തോമസ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു കാലില് ഞരമ്പ് കരിച്ചു കിടന്നതാണ്. ഓക്കേ. എന്നിട്ട് വീണ്ടും അത് ഈ കാലിന് ഒരു ശകലം നീരുണ്ട്, കൂടുതൽ നടക്കുമ്പോഴൊക്കെ വീണ്ടും അതേ തന്നെ ആ അതിന്റെ തന്നെ വെയിൻ വീണ്ടും ഇതായിട്ടുണ്ട്, വെരിക്കോസ് ആയിട്ടുണ്ട്. അതെ. അങ്ങനെ ഇപ്പൊ രണ്ടു കാലിലും വെരിക്കോസ് ഉണ്ട്. ഓക്കേ. അപ്പൊ ഈ ഇടതുകാലിലെ ഞരമ്പ് ഇനി എടുത്തു കളഞ്ഞാൽ ആ കാലിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവുമോ? ഇല്ല, മെയിൻലി വെരിക്കോസ് ഇപ്പം പ്രശ്നം ഇതാണ്, വെരിക്കോസ് ഉണ്ടോ അതോ ഇല്ലയോ. വെരിക്കോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. രണ്ട് കാലിൻ്റെ സ്കാൻ ചെയ്യിപ്പിച്ചിട്ട് ലീക്കേജ് എവിടെയൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ആവശ്യമാണ്. അതല്ലാതെ വേറെ എന്തെങ്കിലും ഈ പ്രീവിയസ് സർജറിയെ കൊണ്ട് എന്തെങ്കിലും നരമ്പുകൾ, കൊച്ചു നരമ്പുകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ആ നരമ്പുകൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇഞ്ചക്ഷൻ തെറാപ്പി അല്ലെങ്കിൽ ലേസർ തെറാപ്പി കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് കംപ്ലീഷൻ തെറാപ്പി. ഓക്കെ ഡോക്ടർ, നേരത്തെ പറഞ്ഞു ഇപ്പം ഇത്തരം പ്രശ്നങ്ങൾ അവഗണിക്കുന്ന ഒരവസ്ഥയുണ്ട്. എന്താണ് ഡോക്ടർക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? മെയിൻ മെസ്സേജ് ടു ദ ഓഡിയൻസ് ഈസ് സേവ് യുവർ ലെഗ്സ്. നമ്മൾ ഒരു വേഗത്തിൽ എളുപ്പത്തിൽ ഈ കാലിൻ്റെ രോഗത്തിൽ നമ്മൾ അവഗണിക്കാതെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നാൽ നമുക്ക് ആ കോംപ്ലിക്കേഷനിൽ രക്ഷപ്പെടാം. അന്നത്തെ കാലിൻ്റെ കോംപ്ലിക്കേഷൻ, വേദന, ബ്ലഡ് പൊട്ടിപ്പോകുന്ന അങ്ങനെ ഡേഞ്ചറസ് കോംപ്ലിക്കേഷൻസ് ചില പേഷ്യൻസിന് റെയർലി വ്രണത്തിൽ ക്യാൻസർ ആവാനുള്ള റിസ്ക്കും ഉണ്ട്. ഈ ഒരു ലേറ്റ് കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ എളുപ്പം ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കണം. അതെ ഡോക്ടർ, വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചത്. നമസ്കാരം. ഇന്നത്തെ ആയുർരേഖ ഇവിടെ അവസാനിക്കുന്നു.